Hi everyone. Welcome back to another videos. I am Manfotech YouTube channel. So, natta video like all our swagatham. Natta video no ornyal nammal rendu phone galude taradhamyam cheyidittu edhu phone aanu ettom mechathu ennulla nokkanayittulla video aanu. Adayathu Indian smartphone vipanile ettom kududal vittalikkappadunna phone galaya Xiaomi yude Redmi K20 Pro യും അതുപോലെ തന്നെ റിയൽമി കമ്പനിയുടെ X2 Pro യും റിയൽമി കമ്പനിയുടെ X2 Pro ഇപ്പോ നവംബർ 20 തീയതി ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് വഴി സെയിലിംഗ് തുടങ്ങുകയാണ് ചൈനീസ് മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് നവംബർ 20 തീയതി ഈ ഫോൺ എത്തുകയാണ് അപ്പോൾ ഈ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള താരതമ്യം ചെയ്തിട്ട് ഏറ്റവും മികച്ച ഫോൺ ഏതാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം അത്യാവശ്യം കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഈ റിയൽമി X2 Pro ഇന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ റിയൽമി X2 Pro മെയിൻ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആണ് 19 Hz ഡിസ്പ്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയും ഫുൾ HD റെസൊല്യൂഷനാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും HDR സപ്പോർട്ടുണ്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചുണ്ട് 20:9 ആണ് ഡിസ്പ്ലേയുടെ റേഷ്യോ റെഡ്മി K20 പ്രോയുടെ 16.23 cm ആണ് ഡിസ്പ്ലേയുടെ സൈസ് അതായത് 6.39 AMOLED ഡിസ്പ്ലേ ആണ് ഇതും 91.9 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട് അതുപോലെ HDR റേഞ്ച് ആൻഡ് 100 DCI P3 കളർ ഗാമൗട്ട് അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽമി കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഡിസ്പ്ലേ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയൊരു അവർ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഫോൺ ഇറങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടാകോർ പ്രൊസസ്സറാണ് റിയൽമിയിൽ അതും റെഡ്മിയിലും സെയിം തന്നെയാണ് ഒക്ടാകോർ തന്നെയാണ് പക്ഷേ റിയൽമിയിൽ കുറച്ചും കൂടിയും 2.96 GHz ഒക്ടാകോർ പ്രൊസസ്സർ അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 855+ ആൻഡ്രോയിഡ് 9 മുകളിലായിട്ട് കളർ OS 6 റിയൽമി X2 Pro വർക്ക് ചെയ്യുന്നു റെഡ്മി K20 Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 9 വരെ ഉള്ളൂ കളർ OS 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 9 മുകളിലുള്ളൊരു വെർഷനാണ് പിന്നെ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ് റിയൽമിയുടെ ക്യാമറ 64+13+8+2 MP LED ഫ്ലാഷ് ലൈറ്റോട് കൂടിയ റിയർ ക്യാമറയും 16 MP ഫ്രണ്ട് ക്യാമറയുമാണ് അപ്പോൾ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ റിയൽമി 4 ക്യാമറകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ റെഡ്മിനേക്കാളും കുറച്ചും കൂടി മികച്ചത് റിയൽമി ആണെന്ന് പറയാം ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ റെഡ്മിയാണ് മികച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ 20 MP ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 GB 8 GB വെർഷനാണ് 4 GB മുതൽ 6 GB 8 GB വെർഷനാണ് രണ്ട് കമ്പനീസും ഇറക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ വിലയിലെ ഡിഫറൻസ് ആണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ് 4000 mAh തന്നെയാണ് രണ്ട് ഫോണിൻ്റെ ബാറ്ററീസ് ബാറ്ററി കാര്യങ്ങളൊക്കെ പിന്നെ ഫാസ്റ്റ് ചാർജിങ് മോഡ് ഉള്ള കാര്യങ്ങളൊക്കെ രണ്ട് ഫോണിലും കറക്റ്റ് തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 30,999 രൂപയാണ് റെഡ്മിയുടെ വില റിയൽമി 6 GB റാമിൻ്റെ അതുപോലെ 64 GB മെമ്മറിയുള്ള സെറ്റിന് 27,190 രൂപ ഈ വിലയുള്ളൂ ഇതിൻ്റെ 3 വെർഷനുകളുണ്ട് 8 GB 128 അതുപോലെ 8 GB 256 ഇങ്ങനെ 3 മോഡലുകളാണ് റിയൽമി പുറത്തിറക്കിയിരിക്കുന്നത് അതിലിപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നത് 6 GB 64 GB ഇൻറ്റേർണൽ അങ്ങനെ ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റെഡ്മി കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോൺ ഇറങ്ങിയതിന് ശേഷം
വിജയം കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇപ്പൊ തോന്നുന്നു എനിക്ക്, റിയൽമി ആണെന്ന് തോന്നുന്നു. അപ്പോ എല്ലാവരും മറക്കരുത്, നവംബർ 20 ഫ്ലിപ്കാർട്ടിൽ സെയില് തുടങ്ങുകയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാമെന്നുള്ളതെന്ന് വെച്ചാൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും അടിച്ചു വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഒ എം ഇൻഫോടെക്.